നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവനും ഇന്നത്തെ ദിവസം യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് നിർണയ നറുക്കെടുപ്പിലായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 ഇസ്താംബൂളിൽ വെച്ചിട്ടാണ് ഈ ഒരു നറുക്കെടുപ്പ് നടക്കുന്നത്. പി എസ് ജിയുടെ ആരാധകർ ആകാംക്ഷയോടുകൂടി ഇട്ട് നോക്കുന്ന കാര്യം പി എസ് ജിയുടെ ഗ്രൂപ്പിൽ ഏതൊക്കെ ടീമുകൾ വരും. ഇപ്പോൾ ഫ്രഞ്ച് മാധ്യമമായ ലേക്യുപ്പ് പി എസ് ജിക്ക് ലഭിച്ചേക്കാവുന്ന ഏറ്റവും ടഫായിട്ടുള്ള ഗ്രൂപ്പും ഏറ്റവും എളുപ്പമുള്ള ഗ്രൂപ്പും അവരൊന്ന് പ്രവചിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഏറ്റവും ടഫായിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പി എസ് ജി പോർട്ട് വണ്ണിലാണ്. അപ്പം പോർട്ട് ടുവിൽ നിന്നുള്ള ഒരു ടീം എന്തായാലും അവരുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് വരും. പോർട്ട് ടുവിൽ ചെൽസി, ബാഴ്സലോണ, യുവൻ്റസ്, അത്ലറ്റിക്കോ മാഡ്രിഡ്, സെവിയ, ആർ ബി ലൈപ്സിഗ്, ടോട്ടനാം ഹോട്ട്സ്പർ, ലിവർപൂൾ എന്നീ ടീമുകളാണുള്ളത്. അപ്പം ഈ കൂട്ടത്തിൽ നിന്ന് ലിവർപൂൾ പി എസ് ജിയുടെ ഗ്രൂപ്പിലേക്ക് വരുന്നു. ഒപ്പം പോർട്ട് മൂന്നിൽ നിന്ന് ഇൻ്റർ മിലാൻ വരുന്നു. പോർട്ട് നാലിൽ നിന്ന് ഗ്ലാസ്കോ റേഞ്ചേഴ്സ് വരുന്നു. ഇങ്ങനെ പി എസ് ജി, ലിവർപൂൾ, ഇൻ്റർ മിലാൻ, ഗ്ലാസ്കോ റേഞ്ചേഴ്സ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വന്നാൽ പി എസ് ജിക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല, ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലേക്യുപ്പ് നിരീക്ഷിച്ചു വെക്കുന്നത്. നമുക്കറിയാം ഇൻ്റർ മിലാൻ ഇപ്പോൾ ലുക്കാക്കു ഒക്കെ തിരികെ എത്തിയതോടുകൂടി അവരുടെ സ്ട്രൈക്കിംഗ് മികവ് ഒന്നുകൂടി വർദ്ധിച്ചിട്ടുണ്ട്. ലിവർപൂളിനെ ഇപ്പം നമ്മൾ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ കണ്ട് എഴുതിത്തള്ളേണ്ട കാര്യവുമില്ല. അവരുടെ ടീമിൻ്റെ ശക്തി എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ വളരെ കടുപ്പമേറിയ ഗ്രൂപ്പായിട്ടത് മാറും. അതോടൊപ്പം ഏറ്റവും എളുപ്പമുള്ള ഗ്രൂപ്പായിട്ട് അവർ പറയുന്നത് പി എസ് ജിയുടെ ഗ്രൂപ്പിലേക്ക് പോർട്ട് ടുവിൽ നിന്ന് സെവിയ വരുന്നു, പോർട്ട് ത്രീയിൽ നിന്ന് ഷാക്ത ഡൊണസ്ക്, പോർട്ട് നാലിൽ നിന്ന് മക്കാബി ഹൈഫ. ഈ ടീമുകൾ വരികയാണെങ്കിൽ പി എസ് ജിക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും എന്നും അവർ നിരീക്ഷിച്ചു വെക്കുന്നുണ്ട്. എന്നാൽ പി എസ് ജിയുടെ ആരാധകരിൽ അധികവും, പ്രത്യേകിച്ച് മെസ്സി ആരാധകരിൽ അധികവും ഉറ്റുനോക്കുന്നത് പോർട്ട് ടുവിൽ നിന്ന് എഫ് സി ബാഴ്സലോണ പി എസ് ജിയുടെ ഗ്രൂപ്പിലേക്ക് വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സംഭവിച്ചാൽ മെസ്സി ബാഴ്സലോണയ്ക്കെതിരെ കളിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. അതും ക്യാമ്പ് നൗവിൽ പോയിട്ടൊരു മത്സരം കളിക്കുന്നത് കാണേണ്ടി വരും. കാത്തിരിക്കാം, അത് സംഭവിക്കുമോ എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് വീണ്ടും എത്താം.